വെൽക്കം ടു ഫ്രൈഡേ ഫിലിം ക്ലബ്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഓറ്റു എന്ന സിനിമയുടെ റിവ്യൂ ആണ്. യൂട്യൂബ് താരം ഋത്വിക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജി എസ് വിഘ്നേഷ് സംവിധാനം ചെയ്ത ഓറ്റു എന്ന സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ നായക കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് അതിജീവനത്തിന്റെ കഥയാണ് ഓറ്റു എന്ന ചിത്രം പറയുന്നത്. ചിത്രത്തിന്റെ കഥയിലേക്ക് കടന്നാൽ വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ച 8 വയസ്സുള്ള വീരയും അവന്റെ അമ്മ പാർവതിയുമാണ് പടത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ കുട്ടിക്ക് ജീവിക്കുവാൻ കഴിയില്ല. ഒരു സർജറിയിലൂടെ തന്റെ കുട്ടിക്ക് അസുഖത്തിൽ നിന്ന് കരകയറുവാനും സാധാരണ ജീവിതം നയിക്കുവാനും കഴിയുമെന്ന് മനസ്സിലാക്കിയ പാർവതി അതിനുവേണ്ടി മകനെയും കൂട്ടി സ്വകാര്യ ബസിൽ കൊച്ചിയിലുള്ള ആശുപത്രിയിലേക്ക് പുറപ്പെടുന്നു. തുടർന്ന് കോയമ്പത്തൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യെ മണ്ണിടിച്ചിലിൽ അകപ്പെടുന്ന ബസ്സും അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് ചിത്രം പറയുന്നത്. മണ്ണിനടിയിൽ ഒരു ബസ്സിനുള്ളിൽ കുടുങ്ങി പോകുമ്പോൾ ബസ്സിലുള്ള ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ മറ്റാളുകൾ വീരയുടെ നേർക്ക് തിരിയുന്നു. അവരിൽ നിന്നും തന്റെ മകനെ രക്ഷിക്കുവാൻ പാർവതിക്കാകുമോ എന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പോസിറ്റീവുകളെക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് ആണ് ഈ ചിത്രത്തിലുള്ളത്. നയൻതാര ഋത്വിക് എന്നിവരുടെ പ്രകടനവും വിശാൽ ചന്ദ്രശേഖരന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മാത്രമാണ് ചിത്രത്തിന്റെ ആകെയുള്ള പ്ലസ് പോയിന്റ്. ചില ഏരിയൽ ഷോട്ടുകളും നന്നായിരുന്നു, എന്നാൽ 2 മണിക്കൂർ നേരം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ കഥ അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല. VFX പോരായ്മകളും കഥയിലെ നിരവധി ലോജിക്കൽ മിസ്റ്റേക്കുകളും നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്.